കഴിഞ്ഞ കുറേ എപ്പിസോഡുകളായിട്ട് കാസർഗോഡ് ജില്ലയിലെ വിവിധ ഭാഗങ്ങളാണ് കണ്ടുകൊണ്ടിരുന്നത്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കാസർഗോഡ് ജില്ലയിലെ ഒരു ക്ഷേത്രമാണ്. വളരെ പ്രസിദ്ധമായ തുരുത്തിൽ ഭഗവതി ക്ഷേത്രമാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. അവിടുത്തേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഞാൻ ആദ്യം നിങ്ങൾക്ക് റൂട്ട് പറഞ്ഞുതരാം. നമ്മൾ കാഞ്ഞങ്ങാട് നിന്ന് പാണത്തൂർ ഭാഗത്തേക്ക് വരുന്ന സമയത്ത് അരിപ്രോട്ട് എന്നൊരു സ്ഥലത്തേക്ക് എത്തും. കാഞ്ഞങ്ങാട് നിന്ന് അരിപ്രോട്ടേക്കുള്ള ദൂരം ഏകദേശം 42 കിലോമീറ്റർ ആണ്. അവിടെ നിന്നാണ് നമ്മൾ ഡൈവേഷൻ എടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ നിന്നൊരു 2 കിലോമീറ്റർ സഞ്ചരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കർണാടക ബോർഡറിലേക്ക് എത്താം. അപ്പോൾ ഞാനിപ്പം അരിപ്രോട്ടിൽ നിന്ന് ഏകദേശം ഒരു 1.5 കിലോമീറ്റർ മുന്നോട്ടേക്ക് വന്നു. വന്നിട്ട് ഒരു പുഴക്കരികിലാണ് ഇപ്പോൾ ഉള്ളത്. എൻ്റെ കൂടെ ഉള്ളത് അമലും ഹരിദേവുമാണ്. പിന്നെ ഇവരുടെ വീട് പാണത്തൂറാണ്. പാണത്തൂറിൽ നിന്ന് ഈ ഒരു സ്ഥലത്തേക്ക് പിന്നെ ഏകദേശം 2 കിലോമീറ്ററേ ഉള്ളൂ. നിങ്ങൾ ഇവിടത്തേക്ക് ഒരുപാട് പ്രാവശ്യം വന്നിട്ടുണ്ടാവും മുമ്പ്? ഇഷ്ടംപോലെ വന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പം ഇവരുടെ വീടിന് അടുത്തായത് കൊണ്ട് തന്നെ ഇവർ ഇടക്കിടക്ക് ഇങ്ങോട്ടേക്ക് വരും. ഞാൻ പക്ഷേ ആദ്യമായിട്ടാണ് ഇവിടത്തേക്ക് വരുന്നത്. പൊങ്കാല പൊങ്കാലാണ് ഇവിടുത്തെ ഫേമസ് അല്ലേ? ഓക്കെ. ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ടത് പൊങ്കാല മഹോത്സവമാണ്. അപ്പം അത് എപ്പോഴാന്ന് ഡേറ്റ് ഒന്നും ഓർമ്മയുണ്ടോ? മാർച്ച് മാസത്തിലാണ്. ഇംഗ്ലീഷ് മാർച്ച് മാസത്തിലാണ്. മലയാള മാസം വലിയ പിടിയില്ല. അത് പോട്ടെ, കുഴപ്പമില്ല. ആ ഇപ്രാവശ്യം കൊറോണ ആയതുകൊണ്ട് ഓക്കെ. പിന്നെ പൊങ്കാല ഉണ്ടായിട്ടില്ല. പിന്നെ നമുക്ക് ഇവിടെ വരെ മാത്രമേ പിന്നെ വണ്ടിയിൽ വരാൻ പറ്റൂ അല്ലേ? അപ്പം ഇവിടുന്ന് കുറച്ച് നടന്നിട്ട് മുമ്പോട്ടേക്ക് പോകാനുണ്ട്. അപ്പം നമ്മൾ വണ്ടി ഇവിടെ നിർത്തിയിരിക്കുകയാണ്. നമുക്ക് ആക്ച്വലി ഈ ഒരു ഭാഗത്ത് കൂടിയിട്ടാണ് നടന്നിട്ട് പോകേണ്ടത്. അപ്പം പുഴയുടെ ഭാഗങ്ങളൊക്കെ നമുക്ക് കുറച്ച് കാണാം. പിന്നെ അതേപോലെ തന്നെ ജീപ്പ് ഇവിടെ താഴെ നിർത്തിയിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇത് കഴുകാൻ വേണ്ടിയിട്ട് വന്ന ജീപ്പാണ്. അപ്പോൾ എന്തായാലും പുഴയുടെ ഭാഗങ്ങളൊക്കെ കണ്ടുകൊണ്ട് പോകുന്ന വഴിയൊക്കെ ആസ്വദിച്ചുകൊണ്ട് നമുക്ക് മുമ്പോട്ടേക്ക് പോകാം. മുമ്പോട്ടേക്ക് പോകുന്ന വഴിയിൽ ഇവിടെ കൗന്തോട്ടമൊക്കെയാണ്. കൗന്തോട്ടത്തിൻ്റെ ഉള്ളിലൂടെയാണ് നമുക്ക് മുമ്പോട്ട് നടന്നു പോകേണ്ടത്. സൈഡിൽ റൈറ്റ് സൈഡിലായിട്ട് കാണുന്നത് പുഴയാണ്. നല്ലൊരു തണുപ്പൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തോട്ടത്തിൻ്റെ ഉള്ളിൽ കൂടെയാണ് പോകുന്നത്. പുറത്തുള്ള ചൂടൊന്നും ഇവിടെ ഇല്ല. ഇവിടെ എത്തുന്ന സമയത്ത് നല്ലൊരു ആംബിയൻസ് ആണ്. എന്തായാലും നടക്കുന്ന വഴിയിലൊക്കെ നല്ല രസമുള്ള കാഴ്ചകളാണ്. ഇവിടെ പാറക്കൂട്ടങ്ങളൊക്കെ നമുക്ക് കാണാം. ഇതുവഴി നടന്നു പോകുന്ന സമയത്ത് വലിയൊരു കാട്ടിലൂടെ പോകുന്ന ഫീലിംഗ് ആണ്. പക്ഷേ തോട്ടത്തിൻ്റെ സൈഡിലൂടെയാണ് പോകുന്നത്. പിന്നെ ഇപ്പോൾ കൗന്തോട്ടം കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് റബ്ബർ തോട്ടമാണ്. ഈ ഒരു ഭാഗത്താണ് പുഴയുള്ളത്. നമ്മുടെ വലതുവശത്തായിട്ടാണ് പുഴയുള്ളത്. പുഴയിൽ കറങ്ങണ്ടേ? ചെറിയൊരു പേടിയുണ്ടായി അട്ട കടിക്കുമെന്ന്. പ്രശ്നമൊന്നുമില്ല. ചില ഭാഗങ്ങളിലൊക്കെ അട്ടയുള്ളൂ. പിന്നെ പുഴയുടെ സൈഡിലൊക്കെ ചിലപ്പോൾ അട്ടയുണ്ടാവാൻ ചാൻസ് ഉണ്ട്. കടിച്ചു കഴിഞ്ഞാൽ അറിയില്ല, കാലിങ്ങനെ തൂങ്ങിക്കിടക്കും. വലിയതായിട്ട് നമ്മൾ അറിയാൻ വേണ്ടി പറ്റും. വലിയ ഇങ്ങനെ വീർത്ത് വരും പിന്നെ ചോര കുടിച്ചിട്ട്. എനിക്ക് നല്ല എക്സ്പീരിയൻസ് ഇല്ല. നമ്മൾ എക്സ്പീരിയൻസ് ഇല്ല ആളുകൾ നമ്മളെ കൂടെയുണ്ട്. എങ്ങനെയാണ് അട്ട കടിച്ചിട്ടുണ്ടാവുക? അറിയില്ല, അട്ട കടിക്കുന്ന അറിയില്ല, ഒന്നും അറിയില്ല. മാത്രം അത് ശരി, വലിയ ബോൾ പോലെ ആയിട്ടുണ്ടാവും അല്ലേ ചോര കുടിച്ചിട്ട്. അപ്പം അഥവാ അട്ട കടിച്ചു കഴിഞ്ഞാൽ ഒന്നും അറിയാൻ വേണ്ടി പറ്റില്ല. പിന്നെ കാലിന് ചിലപ്പോൾ ചോര വരുന്നുണ്ടാവും. അല്ലാതെ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ബോൾ പോലെ ആയിട്ടുണ്ടാവും അട്ട. പിന്നെ ചോര കുടിച്ച് വീർത്തിട്ട്. അപ്പം അങ്ങനെയുള്ള അട്ടേനെ കളയാൻ വേണ്ടിയിട്ട് സാധാരണ ഉപ്പൊക്കെ കയ്യിൽ കരുതിയിട്ടാണ് ആളുകൾ പോവുക അല്ലേ? ഉപ്പല്ലേ, ഉപ്പുണ്ട്. പിന്നെ എന്താ കരുതുക കയ്യിൽ? ഡെറ്റോൾ ഉണ്ട് അല്ലേ? സിംഗിൾ പാറ എല്ലാം കൂടെ എക്സ്റ്റൻഡ് ആയിട്ടുള്ളത്. അതെ അല്ലേ? അപ്പൊ ഇത് പിന്നെ ഭയങ്കര കൗതുകമുള്ള ഒരു കാര്യമാണ്. ഒരു പാറ ഇങ്ങനെ എക്സ്റ്റൻഡ് ആയിട്ട് ഇക്കരയിൽ അക്കര വരെ പോയിട്ടുണ്ട്. പിന്നെ ഈ പാറയുടെ പേരെന്താണ്? നീളത്താമ്പാറ. ആ അപ്പം പിന്നെ ഈ പാറയുടെ പേര് നീളത്താൻപാറ എന്നാണ്. വേണമെങ്കിൽ വൺ പീസ് ബ്രിഡ്ജ് എന്ന് പറയാന്നാ പറഞ്ഞു. ഇംഗ്ലീഷായിട്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട, ജോക്ക് പറഞ്ഞാണ്. പിന്നെ ഇത് ഏകദേശം ഒരു 10-30 വർഷമായിട്ട് ഇതേപോലെ ഉണ്ടെന്നാണ് പരിസരവാസികളോട് ചോദിക്കുമ്പോൾ അറിയാൻ വേണ്ടി പറ്റിയത്. Thank you.
ഇപ്പോ നമുക്ക് ഈ നീളത്തമ്പാറ ഫുൾ ആയിട്ട് കാണാൻ കഴിയുന്നില്ല. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് വെള്ളം കുറച്ച് കൂടുതലുള്ളതുകൊണ്ടാണ്. വെള്ളം കുറഞ്ഞ സമയത്ത് വന്നു കഴിഞ്ഞാല് ഫുൾ ആയിട്ട് കാണാൻ പറ്റും. ആ ഓക്കെ. നമ്മള് തുരുത്തിലേക്ക് കയറാൻ വേണ്ടിട്ട് പോവുകയാണ്. അപ്പം തുരുത്തിലേക്ക് കയറുന്ന ഒരു പാലാണിത്. 2018 ഈ ഒരു പുതിയ പാലം പണിതത്. അപ്പൊ അതിനു മുമ്പ് മരത്തിന്റെ ഒരു പാലായിരുന്നു. അപ്പം ഈ ഒരു ഭാഗത്ത് നിന്ന് ആക്ച്വലി പിന്നെ പുഴ സ്പ്ലിറ്റ് ആണ് നമുക്ക് കാണാൻ കഴിയും ആ ഒരു കോർണറിൽ നിന്ന്. നമ്മളിപ്പോ തുരുത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. ഈ പാലത്തിന് ചെറിയൊരു പ്രത്യേകതയുണ്ട്. സ്റ്റാർട്ടിങ് പിന്നെ ചെറിയൊരു കയറ്റാണ്, പിന്നെ ഒരു സ്ലോപ്പാണ്, പിന്നീട് പിന്നെ ലെവലാണ്, പിന്നീട് വീണ്ടും സ്ലോപ്പാണ്. അങ്ങനെയാണ് ഈ ഒരു പാലം പണിതിരിക്കുന്നത്. നമ്മള് അമ്പലത്തിന്റെ അടുത്തേക്ക് എത്തിക്കഴിഞ്ഞു. നമ്മൾ ശരിക്കും ഒരു ഐലൻഡിലേക്കാണ് എത്തിയിരിക്കുന്നത്. 4 ഭാഗവും വെള്ളമാണ്. ഈ ഭാഗത്തായിട്ടാണ് അമ്പലം ഉള്ളത്. നമുക്കിനി പിന്നെ അമ്പലത്തിനടുത്തേക്ക് പോവാം.
പ്രത്യേക ആംബിയൻസ് ആണ് ഈ ഒരു തുരുത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ. ധാരാളം മരങ്ങളൊക്കെ ഇവിടെ കാണാം. നല്ല മഴയുള്ള സമയത്ത് ഇവിടെയൊക്കെ വെള്ളം കയറുന്നതാണ് പറഞ്ഞത്. അപ്പം പിന്നെ അമ്പലത്തിൻ്റെ അകത്തേക്കൊക്കെ വെള്ളം കയറും. അപ്പോൾ കഴിഞ്ഞ മഴയിൽ അങ്ങനെ ഒരു പ്രശ്നം വന്നിരുന്നു. അപ്പം സ്വാഭാവികമായിട്ട് അറിയാം, തുരുത്താവുമ്പം നാല് വശവും പിന്നെ പുഴയാണ്. അപ്പം വെള്ളം കയറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഭഗവതിയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. അപ്പം ഇവിടുത്തെ ഒരു ഹിസ്റ്ററി എന്ന് പറയുന്നത്, പണ്ടുകാലത്ത് ധാരാളം ആദിവാസികളായിരുന്നു ഈ ഒരു സ്ഥലത്ത് താമസിച്ചിരുന്നത്. അപ്പോൾ ഇവിടെ കാവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവർ പലതരം പൂജകളും വഴിപാടുകളൊക്കെ ചെയ്തിരുന്നു. അങ്ങനെ അവരെ ആരാധിച്ചു പോന്നിരുന്ന ഒരു സമയത്ത് കുടിയേറ്റക്കാർ ഇവിടത്തേക്ക് എത്തുകയും പിന്നീട് ആദിവാസികൾ ഇവിടെ നിന്നും പോവുകയും ചെയ്തു. കുടിയേറ്റക്കാർ വന്നതിന് ശേഷം ഇവിടെ അങ്ങനെ പൂജകളോ വഴിപാടുകളോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ പിന്നീട് പല അനിഷ്ട സംഭവങ്ങളും ഇവിടെ ഉണ്ടാവുകയും പ്രശ്നവശാൽ അവർ ചിന്തിക്കുന്ന സമയത്ത് ഇങ്ങനൊരു ക്ഷേത്രം പണിയണമെന്ന് പറയുകയും ചെയ്തു. അങ്ങനെ നാട്ടുകാരുടെയൊക്കെ സഹായത്തോടു കൂടിയിട്ട് ഈ ഒരു ക്ഷേത്രം പണിതു. നമുക്ക് ഈ അമ്പലത്തിൻ്റെ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ രക്ഷാധികാരിയായ സോമകുമാർ ചേട്ടനുമായിട്ട് നമുക്ക് സംസാരിക്കാം. നമ്മൾ മേടിക്കുമ്പോൾ ഈ സ്ഥലം മേടിക്കുന്ന കാലം തൊട്ടേ ഇവിടെ ഇങ്ങനെ ഒരു സ്ഥാനവും ഒക്കെ ഉണ്ടായിരുന്നു. അത് നാട്ടുകാരെ ആരും അതിനെ വലിയ കാര്യമായിട്ട് ആക്കിയില്ലേക്കും. മൊത്തം NSS സ്ഥലം മേടിച്ചാണ്. ശരി, അപ്പം ഇങ്ങനെ ഉണ്ടായിരുന്നു അത് അവിടെ കിടന്നു. പിന്നെ ഇതിനെപ്പറ്റിയുള്ള മാതാജിനെ ഞാൻ കറിയില്ലായിരുന്നു. എൻ്റെ അച്ഛനൊന്നും അറിയില്ല. അങ്ങനെ ഇതിനകത്തെ മരങ്ങളെല്ലാം മുറിച്ച് കളഞ്ഞു. ഒരു വലിയ ആഞ്ഞിരി ഉണ്ട്, അത് മുറിച്ച് കളഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേനും ഇവിടെ ഭയങ്കര പ്രശ്നങ്ങളായി. എൻ്റെ രണ്ടനിയന്മാർ ആത്മഹത്യ ചെയ്തു, അച്ഛൻ മരിച്ചു. അപ്പോൾ അത് കഴിയുമ്പോഴാണ് നാട്ടുകാരെല്ലാം കൂടെ കൂടി നമുക്ക് ഇവിടെ ഒരു പ്രശ്നം വെക്കണം, ഞാൻ എല്ലാം കൂടെ പറഞ്ഞ് അങ്ങനെ ഇവിടെ ഒരു പ്രശ്നം വെക്കുമ്പോഴാണ് ഇവിടെ ഭദ്രകാളി ദൗദ്രഭാവത്തിലാകുന്നു, ശാന്തരൂപം ഞാനൊക്കെ പറഞ്ഞാൽ പ്രശ്നവിധിയായി. അങ്ങനെ ഞാൻ എത്ര വർഷം മുമ്പാണ്, അത് ഒരു 24 കൊല്ലം 24 വർഷം മുമ്പാണ്. അങ്ങനെ ഇവിടെ 8 കൊല്ലത്തോളം രാവിലെയും വൈകിട്ടും നല്ലെണ്ണ ഒഴിച്ച് എണ്ണത്തിരി കത്തിച്ചു. അപ്പോൾ ആദ്യത്തെ ഇളക്കി കത്തിക്കുന്ന എൻ്റെ അമ്മയായിരുന്നു. അമ്മ 1 കൊല്ലം കഴിയുമ്പോൾ മരിച്ചു എന്ന് പറഞ്ഞു. അമ്മ അതേ 1 കൊല്ലം കഴിയുമ്പോൾ മരിച്ചു. പ്രശ്നത്തിൽ തന്നെ പറഞ്ഞാൽ അത് നാട്ടുകാർക്കും ഒക്കെ ഒരു വിശ്വാസമായി. അത് കഴിഞ്ഞ് ഞാൻ 28 കൊല്ലം ഞാൻ തന്നെ വിളക്ക് കത്തിക്കും, ഒരാരും സഹായമൊന്നുമില്ല. അങ്ങനെ 8 കൊല്ലം വിളക്ക് കത്തിച്ച് മുടങ്ങാതെ രാവിലെയും വൈകിട്ടും കത്തിച്ച് അത് കഴിഞ്ഞപ്പോൾ ആദ്യത്തെ ചെറിയ സ്ത്രീ പോകില്ല. അപ്പോൾ എൻ്റെ മോൾക്ക് സുഖമില്ലാതായി. അവിടുന്ന് വന്നാലും പ്രശ്നക്കാർ പറഞ്ഞു പെനിപ്പം ചെയ്യുന്നൊക്കെ ചെയ്തു, പക്ഷേ ഇതൊരു ബാലാലയം ഉണ്ടായാൽ മതിയാവുള്ളൂ. അങ്ങനെ ബാലാലയം, ചെറിയൊരു ബാലാലയം കഴിവനുസരിച്ചുണ്ടാക്കി. ഞാക്കാട്ടില്ലത്തുനിന്ന് പേന സുഖപ്പെട്ടേക്ക് വന്നൊരു പ്രതിഷ്ഠ നടത്തി. അങ്ങനെ എൻ്റെ മോൾ എഴുന്നേറ്റ് വന്നിട്ട് നാട്ടുകാർക്കൊക്കെ വിശ്വാസമായി. പിന്നെ ഇത്തേ കൊല്ലം ഇവിടെ പൊങ്കാല നടന്നു. പൊങ്കാല നടന്നപ്പം പെണ്ണുങ്ങളെല്ലാം കൂടെ കമ്മിറ്റിയാക്കി ബാലാലയ പ്രതിഷ്ഠ നടന്നു. അത് കഴിഞ്ഞപ്പം പിന്നെ ജനകീയങ്ങൾക്ക് വിട്ടുകൊടുത്തു. അങ്ങനെ ഇവിടെ ജനകീയ കമ്മിറ്റിയായി കഴിഞ്ഞു. ₹80 ലക്ഷം മേളില് ഈ അമ്പലത്തിന് നമുക്ക് ചിലവുണ്ട്. 80 ലക്ഷത്തിന് മേലെ ചിലവായിട്ടുണ്ട്. ഇത് മണ്ണിനടി വെള്ളത്തിൽ നിന്നാണ് ഇത് കൊണ്ട് വാർത്ത കയറിയിരിക്കുന്നത്. പിന്നെ ഈ വെള്ളത്തിൽ നിന്നാണ് ഇതിൻ്റെ പ്രതിഷ്ഠ, ആരുടെ പ്രതിഷ്ഠയുടെ തറ അതിൻ്റെ അടിയിൽ നിന്ന് വന്നാണ്. അങ്ങനെ അത്രയൊക്കെ വലിയ പണിയെടുത്താണ് ഈ ക്ഷേത്രത്തിൽ ഇവിടെ പണിതിരിക്കുന്നത്. ഇപ്പം നമുക്ക് വേറെ വലിയ ഇതിപ്പോൾ പഞ്ചായത്തിൻ്റെയാണ്. നമുക്ക് ഈ പാല് ഇത് പഞ്ചായത്ത് കെട്ടി തന്നതാണ് ഇപ്പോഴത്തെ ഭരണസമിതി. ഇപ്പം അവിടെ എല്ലാം കെട്ടാനുണ്ട്. കെട്ടിയെല്ലാം അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ നിന്നിപ്പം അച്ചട്ടായിട്ട് കാര്യങ്ങളും എല്ലാം നടക്കുന്നുണ്ട്. പെണ്ണുങ്ങൾ പൊങ്കാല ഇടുന്നുണ്ട്. ഈ പൊങ്കാല ഏത് സമയത്താണ് ഉണ്ടാവുക? മാർച്ച് 17-18 മീനമാസം 2-3 മീനമാസം 2-3 മലയാളം തീയതി മാർച്ച് 17-18 എല്ലാ വർഷവും എല്ലാം 500 മേലെ പെണ്ണുങ്ങളുണ്ടായ 1000 ചില്ലറ വരെ സമയം ചില സമയത്തുണ്ട്. എന്നാലും ഒരു 500 താഴെ കുറേ. Thank you.
ഉരുളിയാണ്ടിൽ വെള്ളം കയറിയിട്ടുണ്ട്. സാധാരണ അങ്ങനെ കയറാറില്ല. ഉരുള് പൊട്ടൽ ഉണ്ടായിരുന്നു അല്ലേ? രണ്ട് ഉരുള് പൊട്ടിയാൽ നമുക്കൊന്നും നഷ്ടങ്ങളൊന്നും ഇപ്പൊ നാല് വശം ഈ കഴിക്കാത്ത മണല് പോലെ ഇരിക്കുന്ന സാധനമാണ്. ഇത് ഈ വെള്ളത്തിനെല്ലാം ഒഴിച്ചു പോകണം. പക്ഷെ ഒന്നും ഇവിടെ ഇതുവരെ ഒന്നും ഉണ്ടായിട്ടില്ല. ഇവിടെ വരുന്ന ആൾക്കാർക്കും പിന്നെ ഇന്നിപ്പോ ഏറ്റവും കൂടുതൽ ആള് കർണാടകക്കാരാണ് ഇവിടെ വരുന്നത്. കർണാടകത്തിലാണ് ഇതിനെപ്പറ്റി കൂടുതൽ വിശ്വാസമായിട്ട് അവർക്കൊക്കെ അതായത് സ്ത്രീകൾക്ക് പ്രധാനമുള്ള കുഞ്ഞുങ്ങൾക്ക് ഒക്കെ വലിയ ഇതായിട്ടുള്ള ഒരു അമ്പലമാണ്. ടൂറിസ്റ്റുകളൊന്നും എനിക്ക് വന്ന് അറിഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു. ടൂറിസ്റ്റുകൾ ഇവിടെ ആനന്ദാശ്രമത്തിൽ നിന്നൊക്കെ അവിടെ നിന്നുള്ള ആളുകൾ ഇങ്ങനെ വരുന്നുണ്ട്. പിന്നെ അമൃതാനന്ദമയുടെ ആശ്രമത്തിൽ ആൾക്കാർ വരുന്നുണ്ട്. പിന്നെ ഇതും പിന്നെ നമ്മൾ വലിയ പരസ്യമായിട്ട് അപ്പോൾ തുരുത്തിൽ ഭഗവതി ക്ഷേത്രത്തെക്കുറിച്ചുള്ള ഐതിഹ്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടു. ഇനിയിപ്പോൾ നേരിൽ കാണാൻ താല്പര്യമുള്ളവർക്ക് നേരിട്ട് വരിക. ഇന്നത്തെ ട്രാവൽ വ്ലോഗ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. കാഴ്ചകളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു ട്രാവൽ വ്ലോഗുമായി കണ്ടുമുട്ടാമെന്ന ശുഭപ്രതീക്ഷയോടെ ഞാൻ സജീഷ് ഗോവിന്ദൻ. താങ്ക് യു.